എത്താൻ വരണം. മാറുന്നില്ല ശ്യാമനെ, മാറില്ല, മാറി നിൽക്കും അങ്ങോട്ട്. ആ അത് തന്നെ. എടാ നീ എന്തിനാണ് ഇടയ്ക്കായിരുന്നു? അമ്മ ഇങ്ങോട്ട് ഒന്നും ഉണ്ടാക്കിയല്ലേ? ചുമ്മാ അല്ലടാ. എടാ സിദ്ധു നീ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. എടാ ഞാൻ പോവേ തന്നെ, എനിക്കൊന്നും സംസാരിക്കല്ല. എടാ ഈ കൂടെ നടക്കണത്, അവൻ കടവായിൽ പണി തരും, സൂക്ഷിച്ചോ. പോടാ, നിന്നെ ഒറ്റയ്ക്ക് എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അളിയ നീ പോ, ചെല്ലാ വിശാലേ, നീ വിജേഷിനെ കൊണ്ടുപോ. നീ ഇന്നലത്തെ പറഞ്ഞ ഏണിന്ന് എടുത്ത് വെക്കല്ലേ? അത് വിടുക, അത് കഴിഞ്ഞില്ലേ? കൂടെ ഒന്നവർക്കൊരു വിഷയം വരുമ്പോ നോക്കി എന്നെ കിട്ടൂല, അത്രേ ഉള്ളൂ. അതൊക്കെ നല്ലത് തന്നെടേ, പക്ഷെ കാര്യം പോലും അറിയാതെ ചുമ്മാ ഏണി എടുക്കുന്നതിൽ എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല. അതും ആ വിജീഷിന് വേണ്ടി. ആ അത് ശരിയാ, അവനെ നീ ഒരുപാട് നമ്പണ്ട. നിങ്ങൾ ചുമ്മാ ഇരി, ചുമ്മാ ആവശ്യമില്ലാതെ. ഒരത്യാവശ്യത്തിന് പൈസ അറേഞ്ച് ചെയ്യാവും മാത്രമേ ഉള്ളൂ. വിജീഷ് ദാണ്ട വരണേ, നിന്റെ നൻപൻ. ആ ശരിടാ, ഞാൻ പോണേ, കാണാം. ആടാ നാസർക്ക്, നിങ്ങൾ പോണോ? ആടാ പോണ്, പെണ്ണുമ്പിള്ളെ കൊണ്ട് അവളുടെ വീട് വരുന്ന് പോണം. ശരിടാ. ശരി. എന്തരടേ കണ്ണാ, ഇന്നലത്തെ വിഷയം ഇതൊരു ചർച്ച തീർന്നു. കഴിഞ്ഞ കാര്യം കുണക്കാൻ വന്നേക്കും. അതല്ല, ആ നത്തൂറിഞ്ചി കരമൻ അണ്ണാച്ചിക്ക് വൈകിട്ട് 100,000 രൂപയും 10,000 രൂപ പലിശയും കൊടുക്കണം. അതാണ് എന്റെ വിഷയം. പൈസക്ക് വേണ്ടിട്ടാണ്? ഞാൻ അവിടെ ഇരിക്കുമ്പോ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? പൈസയൊക്കെ ഞാൻ സെറ്റാക്കാം. എനിക്കൊരു കോള് വിളിക്കാനുള്ള സമയം തരൂ നീ. കണ്ടാടാ, എവനെയാണ് നീയൊക്കെ കുറച്ചു മുന്നേ പറഞ്ഞു വെച്ചത്? എനിക്ക് ടെൻഷൻ ഉണ്ടായാൽ പോലും 10 മിനിറ്റ് ഉണ്ടാവും മാറ്റും. അവനിപ്പോ തന്നെ നീ കുറെ കൊടുക്കാനില്ലേ? അവസാനം പായെടുത്തോണ്ട് റോഡിൽ പോവാതിരുന്നാ മതി. എന്തിരി വെറുപ്പിലടേ നീ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചുമ്മാ പറയണല്ല, കാര്യമുണ്ടെന്ന് വിചാരിച്ചോ? ഇപ്പൊ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, സൂക്ഷിച്ചോ നീ. പോടാ ചുമ്മാ ഇരി. ഓക്കെ. ഡേയ്, നിനക്ക് എത്ര മണിക്കിട്ട പൈസ ആവശ്യം എന്ന് പറഞ്ഞ? 5 മണിക്കാ? ഒരു 4 മണിയാകുമ്പോൾ നിന്റെ അക്കൗണ്ടിൽ കാശ് വരും. ചിലപ്പോൾ എൻ്റെ അക്കൗണ്ടിലായിരിക്കും, എങ്കിൽ ഞാൻ നിനക്ക് അയക്കാം. താങ്ക്സ് അളിയ. ആ താങ്ക്സ് ഒന്നും വേണ്ട, ഒരു കുപ്പിയെടു, രാത്രി അടിക്കണ്ടേ. ഓടാ ശരി, ഞാൻ എടുക്കാം. എന്റെ വക. ആ എന്നും നിന്റെ വകയാക്കാൻ കാരണം ഉണ്ടല്ലോ. എന്തിനടേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എടാ ശ്യാമേ വാ, നമുക്ക് ബീവറേജ് വരെ പോയിട്ട്. ഡാ നമ്മൾ വരുമ്പോഴേ നീ ടച്ചിങ്സിനുള്ള ഫുഡൊക്കെ വാങ്ങി തിരിച്ചു വന്ന് അണ്ണാച്ചിരെ പൈസയും കൊടുത്തിട്ട് നമുക്കൊരു ചെറുതടിച്ച് പിരിയാം. എന്ത് പടാ? നീ കൂടുതലൊന്നും പറയണ്ട, നാളെ നേരം വിളിക്കുമ്പോൾ പൈസ എത്തണം. ശരി നീ വച്ചോ. ആ നിങ്ങൾ വന്നാ, വാ വാ, രണ്ടെണ്ണം ഊത്ത് അടിക്കട്ടെ. എന്താടാ ഒരു പ്രശ്നം പോലെ, പൈസ സെറ്റായില്ലേ? നിന്റെ പൈസ ആയടേ, ഇത് വേറൊരുടെ പ്രശ്നം. നിന്റെ പൈസ പോയിടാം. ശരി. ഏയ് പൈസ അയച്ചു നോക്ക്. ആ ഞാൻ നിങ്ങളെ വിളിക്കായിരിക്കായിരുന്നു, പൈസ എൻ്റെ കയ്യിലുണ്ട്. ശരിടാ, നാളെ ഞാൻ ഒരാളെ വിടാം. നീ വീട്ടിൽ തന്നെ കാണുമല്ലോ. ഞാൻ നാളെ എൻ്റെ ഒരു പയ്യനെ വീട്ടിലോട്ട് വിടാം. ഓ ശരി അണ്ണാച്ചി. അടുത്ത പള്ളി എന്തിനളയാ? ഒന്നുമില്ലടാ, ആ ബ്ലേഡ് വാസ് കടന്ന് വിളിക്കുന്നു. അയാളൊരു ചടങ്ങാ, നീ ഫോണെടുത്ത് എന്തിനും പറ അത്ര കൊടുക്കണം, അത് അറേഞ്ച് ചെയ്യണോ? വേണ്ട വേണ്ട, അത് ഞാൻ കൊടുത്തോളാം, ഞാൻ അത് പതുക്കെ കൊടുക്കണുള്ളൂ. വേറൊന്നുമല്ല, അണ്ണാച്ചേക്കാലും അപ്പുറം അവൻ എന്നെ അങ്ങ് മലത്തിക്കളയുന്ന, അപ്പൊ അത് കഴിഞ്ഞിട്ടേ കൊടുക്ക. വിശാല ഊത്ര വന്നൂടാ.
ക്യാബ് ശരി, ഞാൻ പോണം. ഇല്ല, ഞാനോട് വരണം. എന്നാ എ ടി എമ്മിൽ നിന്ന് അണ്ണാജിക്കുള്ള പൈസ എടുക്കേ? അത് എടുക്കാം, അതാ വേണ്ടല്ല. വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റൂടെ? നേരം വിളിക്കണ്ട അണ്ണാജി, ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ട് പൈസക്ക്. അവൻ പുറത്തു വന്നിപ്പോണ്ട്. വന്നെന്തോണം നോട്ട്. പൈസ ആ നില്ല്, ഞാൻ അടുത്തുണ്ട്. അണ്ണാച്ചി വിട്ടതാ പൈസ മേടിക്കാൻ. അതിപ്പോ വാച്ചോണ്ട് പോയല്ലേ? ഒരു മിനിറ്റ്. അപ്പൊ അതിന്റെ പൈസ ഉണ്ടായിരുന്നു, കൊള്ളാട്ടാ. ശരി, നീ വെച്ചോ. അണ്ണാച്ചി കൊടുത്തു വിട്ടെന്നും പറഞ്ഞു പൈസ വേറെ മാറി കൊടുത്തു വിട്ടു. കളിപ്പിക്കണാടാ, എനിക്ക് പൈസ ഇല്ലാതെ പോകാൻ പറ്റൂല. നീ വേറെ മറി, ഞാൻ ഇവിടെ ഇരിക്കാ. എടാ, നിന്റെ അടുത്തല്ലേ പറഞ്ഞ ഒരു അബദ്ധം പറ്റിയെന്ന്. നീ ഇപ്പൊ പോ, ഞാൻ അണ്ണാച്ചി വിളിച്ച് പറയണം. എന്താടാ? എടാ, അണ്ണാച്ചി ഒരാളാന്ന് പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് വേറെ തന്നെ കൊടുത്തു. എന്താടാ കാണിക്കണത്? ആ ചോദരി, എനിക്ക് ഈ പൈസ ഇടാ പോകാൻ പറ്റൂല. എന്നാ നീ പോണ്ട. ചുമ്മാ ഇടേ, ഞാൻ തരാം പൈസ, ഞാൻ കൊണ്ടുവരാം. നീ ഇപ്പൊ പോ. എടാ നീ ഇത് എവിടെ, നിന്നെ എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കണേ? ഞാൻ കണ്ടില്ല, രാവിലെ തന്നെ ഒരു ഏണി എടുത്തിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ നിന്റെ ആരെങ്കിലും ചത്ത. എടാ നാസർക്ക പോയടാ. അങ്ങനെ എവിടെ പോയെ? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. എടാ നാസർക്ക മരിച്ചു പോയടാ. എന്താടാ പറയണേ? പോയടാ. ഇറങ്ങ, നമുക്ക് പോവാം. എന്നാലും നാസറിക്ക മനസ്സിൽ നിന്ന് പോണില്ല. ഡേയ്, ഇനി അത് പറഞ്ഞോണ്ടിരിക്കാതെ. എടാ കണ്ണ, നീ അത് ആലോചിച്ചോണ്ടിരിക്കാണാ? ജനിച്ചാ മരിക്കും, ഞാനും നീയും എല്ലാം. അതൊക്കെ വിട്. എടാ, അത് മാത്രമല്ലടാ, എന്റെ കടങ്ങളാണെങ്കിൽ ഒരു രക്ഷയില്ല. ചത്തുകളയാൻ തോന്നും. എന്നാ പോയി ചാവ്, ഞാൻ കയറ് വാങ്ങിച്ചിട്ട് വരാം. ഞാൻ പോണു. എടാ വിജീഷ്, നില്ലടാ, ഞാനും വരണം. ആ വാ. എല്ലാം ശരിയാവൂടാ, പക്ഷെ എന്റെ പൊന്നളിയാ, നീ ആ വിജേഷിന്റെ നമ്പറല്ലേ? എടാ നീ എന്തിനാ എപ്പോഴും അവനെ പറയണത്? ഒന്ന് ചുമ്മാ എടാ. കാര്യങ്ങൾ എനിക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല, അതാ ഞാനൊന്നും പറയാത്തെ. അപ്പൊ നീ അറിഞ്ഞിട്ട് പറ. എടാ നീ ആ വിജേഷിനോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറ. പലിശയില്ല, മുതൽ കുറച്ച് കുറച്ച് തരാന്ന്. എന്നിട്ട് വേണം എല്ലായിടത്തും കലിപ്പാ. നിനക്ക് ഞാൻ എങ്ങനെയാലും വിജേഷിന്റെ അടുത്ത് ഉടക്കിയാ മതി അല്ലേ? ആ
ബന്ധങ്ങളും നോക്കി നീ നന്മപരമായിട്ടിരുന്നു, അപ്പൊ ഇങ്ങനെ എടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞവന്മാരൊന്നും തിരിച്ച് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ബന്ധങ്ങളൊന്നും നോക്കൂല. ശരി തന്നെ, ഞാൻ പോണടേ, നാളെ ഒരു ഓട്ടോ ഉണ്ട്. അണ്ണാച്ചി പറ ഡേയ്, പലിശ തരാനുള്ള ദിവസം കഴിഞ്ഞില്ലേ, എപ്പോ കൊണ്ടുവരുന്നേ? അണ്ണാച്ചി നിങ്ങൾക്കറിയാല്ല ഞാനും നാസറിക്കും തമ്മിലുള്ള ബന്ധം. അങ്ങേര് പോയ പിന്നെ ഇന്നാണ് ഞാൻ ഓട്ടത്തിന് വരണത്. നിങ്ങൾ ഈ മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്, ഞാൻ തരാം. അയ്യോടാ, ഞാൻ രണ്ട് ദിവസം കൂടി സമയം തരാം, അതിൽ കൂടുതലൊന്നും പറ്റൂല. എനിക്ക് പൈസ വേണം. നിങ്ങൾ എന്തിനീ പറയണത്? മുടങ്ങാതെ എപ്പോഴും തരണല്ലേ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്. പറ്റൂല അണ്ണാ, പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറുമെന്നാ? എന്തൊരു സ്വഭാവം മാറുമെന്ന്? എന്തിനു മാറുമെന്ന? ഞാൻ വീട്ടിൽ വന്നേ പൈസ വാങ്ങിക്കൊണ്ടേ വരൂ. മേനക്കടത്തല്ല എന്നെ. അങ്ങനത്തെ വർത്താനമായ എന്നാ പിന്നെ വന്ന് വാങ്ങി കാണട്ട്. ഞാൻ ഇത്രയും നാളെല്ലാം പക്കയായിട്ട് ചെയ്തിട്ട് ഗുണ വർത്താനം അടിക്കണം. നീ ചെയ്യാനുള്ള ചെയ്, ഞാൻ ഒന്ന് കാണട്ട്. ഓഹോ, എടാ കണ്ണേ, നിനക്കെന്നെ അറിഞ്ഞൂടാ, കാണാട്ടാ. ഓ ശരി, കാണാം. പോ. രണ്ടെണ്ണം അടിച്ചിട്ടൊന്നും ആവുന്നില്ലല്ലോ. ഏഹ്, എന്താടേ പ്രശ്നം പറ. എനിക്കൊരു 2 ലക്ഷം രൂപ വേണം, ഒന്ന് സെറ്റ് ചെയ്താടാ. എങ്ങനെ? എനിക്കിനി മറിക്കാനും പറിക്കാനൊന്നും പറ്റൂല. ഓ ശരിയടേ, മുങ്ങിപ്പോണ കപ്പലായുണ്ടായിരിക്കുമല്ലേ. എടാ അങ്ങനെ അല്ല, നീ ടെൻഷൻ ആവണ്ട, വഴിയുണ്ടാക്കാം. അല്ല, ഒരു വഴിയുണ്ട്. എന്തൊരു വഴി? നിന്റെ വീടിന്റെ പ്രമാണം ഒന്ന് ഗ്യാരണ്ടി കൊടുക്ക്, ആദ്യത്തെ മാസ ചിട്ടി നിനക്ക് വാങ്ങിച്ചു തരാം. നീ വാ അങ്ങോട്ടേ. ആ ശരി, എന്നിട്ട് പറടാ. നീ അത് വാങ്ങി കടം മൊത്തം തീർക്ക്. 50,000 വെച്ച് 40 മാസം അടയ്ക്കണം. കടവും തീർത്ത് ബാക്കിയുള്ള കാശും വെച്ച് എന്തെങ്കിലും ചെയ്ത് 10 പൈസ സമ്പാദിക്കാൻ നോക്ക്. നീ കൊടുക്കേണ്ട പലിശയുടെ പകുതി മതിയല്ല നിനക്ക് ചെട്ടി അടയ്ക്കേ, അങ്ങനെ നോക്ക്. അത് കൊള്ളാലേടേ, കേട്ടപ്പോ എന്തൊരു ആശ്വാസം. നീയെങ്കിലും ഉണ്ടല്ലേ ഒരു വഴി പറഞ്ഞേരേ. വേറൊന്നും കൊണ്ടല്ലേ, നീ പോകുന്ന ട്രാക്ക് ശരിയല്ല. ഇങ്ങനെ പോയി എനിക്ക് ചിലപ്പോൾ നിന്നെ നഷ്ടപ്പെടും. നീ കാര്യങ്ങളൊക്കെ നോക്ക്, എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. എല്ലാ കടവും തീരാനുള്ള വഴിയിലെളിയ നമുക്ക് ശരിയാക്കാം. അറിയാലോ എന്റെ കരഫ് തന്നെ 10-15 ലക്ഷം രൂപയുണ്ട്, പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവടെ. ഇതൊക്കെ എല്ലാം ശരിയാവില്ല എളിയ. പക്ഷെ പ്രമാണം കിട്ടോ? അതാണ്, അറിഞ്ഞൂടാ. ഞാനൊന്ന് മര്യാദക്ക് വീട്ടിലൊക്കെ മിണ്ടിട്ട് കാലങ്ങളായി, പ്രത്യേകിച്ച് അപ്പനോട്. എനിക്കറിയാം, നീ എങ്ങനെയൊന്ന് നോക്ക്, രക്ഷപ്പെടാനുള്ള വഴിയില്ല നിനക്ക്. ഞാൻ വീട്ടിലൊന്ന് വിളിച്ചോ. ഇനിയിപ്പോ തരാ ഉദ്ദേശമില്ലെങ്കിൽ വീട് വിട്ട് ഷെയർ തരാനെങ്കിലും പറ, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അച്ഛന്റെ സമ്മതം മാത്രം മതി എനിക്ക്. ഈ കല്യാണം അന്തസ്സായിട്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചാൽ നിർത്തും, അതിനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഹലോ. ആ അമ്മയില്ലേ? ആ ഉണ്ട്, കൊടുക്കാം. ആ കുഴപ്പമില്ല, കൊടുക്കണ്ട. അപ്പൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യം തന്നെ, വേറൊന്നുമില്ല. ഞാൻ കുറച്ച് പ്രശ്നങ്ങളാണ്, അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ നീ ഇപ്പോഴെങ്കിലും വിളിച്ചല്ല, കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ ഇവിടെ നമ്മുടെ വീട്ടിൽ പ്രമാണ ഇരിപ്പുണ്ട്, അതൊക്കെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നീ അതങ്ങ് എടുത്തിട്ട് പോ. എന്റെ പ്രശ്നം തീർന്നാ മതി കേട്ടാ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാ വിഷമിക്കണേ? എന്റെ അപ്പൻ ഭയങ്കര പണക്കാരനൊന്നുമല്ല, പക്ഷേ എന്റെ മക്കൾ പോയിട്ടേ അപ്പന് വേറെ എന്തെങ്കിലും ഉള്ളൂ. മക്കൾ വിഷമിക്കണ്ടാ, നീ ഇങ്ങ് വാ. ആ വാടാ, നിനക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടറാ ഇവിടെ. കടയിലെ ചോറിനേക്കാൾ രുചി ഉണ്ടറാ നിന്റെ അമ്മ വെക്കണ ചോറിന്. വരാപ്പാ. എന്തരടേ കാര്യം തരു. എന്റെ അപ്പൻ എന്നെ ഇത്ര ഇഷ്ടമായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നടാ. അവരെ ഞാൻ നോക്കേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ ആയില്ല എന്നോർത്തതാ. അങ്ങനെ എന്തരായാലും കാര്യം നടക്കൂല, അത് മതി. ഏ അങ്ങനൊന്നുമല്ലടാ,
എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകളെ. സ്വന്തം അപ്പനും അമ്മയും എന്തൊക്കെ പറഞ്ഞാലും മക്കൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യം പോയാലും അവർ കൂടെ കാണും. എവരോടാണല്ലോ ഷെയറൊക്കെ ചോദിക്കാന്ന് ഞാൻ ചിന്തിച്ചത്. ശരി, ഞാൻ വീട്ടിലോട്ട് പോകുന്നു. അവൻ തേച്ച് പൈസ ഒന്നുമില്ല. ഏയ്, നീ ഉറപ്പ് പറഞ്ഞിട്ടല്ലടാ ഞാൻ നീ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത്. ഞാൻ തരിയാണ്ടേ അവൻ തരാത്തതിന്? എടാ, പ്രമാണം വെച്ച പൈസ വരെ ഞാൻ തന്നല്ലേ. നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. എനിക്കറിയാം, പക്ഷേ ഞാൻ തരിയാണ്ടേ. നീ വേറെ വല്ല വഴിയും നോക്ക്. വേറെ വഴിയും ഒന്നുമില്ല. നീ ഒന്നുകൂടെ ചോദിച്ചു നോക്കളിയാ, ഇല്ല ഞാൻ പോയി ചാവേണ്ടി വരും. എന്നാ പോയി ചാവും. എല്ലാരും പലതും പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ നമ്പി. അവസാനം എന്റെ കടവാക്കിട്ട് എന്നെ തന്നല്ല. ശരി, നീ വിട്ടോ. അണവിടാതെ എന്റെ പൈസ എല്ലാം തിരിച്ചു കിട്ടിയല്ല. ശരി. കാണാനല്ലോ ചിട്ടി പൈസ കേറിടാ. ഞാനെല്ലാരും വിളിച്ച് പൈസ തരാന്ന് പറയട്ടെ. എടാ, നിന്നില്ലേ, വിളിക്കാൻ പറട്ടെ. നീ പൈസ എനിക്കിതാ, ഞാൻ കൊടുക്കാനുള്ളതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചങ്ങ് വാങ്ങാം. എന്നിട്ട് നിന്റെ പൈസ ഇങ്ങ് തരാം. അതാകുമ്പോ ഞാൻ വാങ്ങിച്ചെല്ലാം കൂടി ഒറ്റയടേറ്റിലാവും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഞാൻ നിനക്ക് പൈസ തരാം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് അമ്മ നിന്നെ തേച്ചല്ലേ. ഇതുപോലെ ഒരു കാര്യത്തിനാണ് നീ ഞാനും അന്ന് അടിയായത്. ആ, അത് വിട്. എന്തിനടുത്ത പരിപാടി? ഒന്നും തീരുമാനിച്ചില്ലടാ. ആ, ഞാനൊരു വിസ ശരിയാക്കി തരാം. നീ കയറി വന്ന് രക്ഷപ്പെടാൻ നോക്ക്. ശരിയാവുള്ളൂ. ഡേ, പറയണ കേളടേ, കുറച്ച് പൈസ ആവുന്നേ ഉള്ളൂ, പക്ഷെ നീ വന്നാ രക്ഷപ്പെടും. എന്റെ പൊന്നടിയ പൈസ വെച്ചിട്ടുള്ള ഒരു പരിപാടി എനിക്കിനി പറ്റൂല. നീ അത് വിട്. പൈസ നിന്റെ ഇല്ലെന്ന് എനിക്കറിയാം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പലിശ ഒന്നും തരണ്ട. ഇങ്ങ് വന്ന് രക്ഷപ്പെട്ടതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് തിരിച്ചു തന്നാ മതി. ഒന്നുമില്ല, നീ നാളെ ഞാൻ പറയുന്ന ഒരാളെ പോയി കാണ്. കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം. സത്യം പറഞ്ഞ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നേ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. ആ ബെസ്റ്റ്. എടാ, കഴിഞ്ഞത് കഴിഞ്ഞു. സംഭവിച്ചതെല്ലാം നിന്റെ ജീവിതത്തിലെ പാഠങ്ങളാണ്. ഞാൻ വരാളേ. പിന്നെ ഇനിയെങ്കിലും കണ്ണും പൊട്ടി ആരെ നമ്പല്ലേ. കണ്ണന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുപറ്റിയിരുന്നു. അച്ഛനെയും അമ്മയും മനസ്സിലാക്കാൻ പോലും അയാൾ ഒരുപാട് വൈകിയിരുന്നു. പക്ഷെ എല്ലാം തിരിച്ചറിഞ്ഞ കണ്ണനിപ്പോൾ പുതിയൊരു ജീവിതത്തിലാണ്. എവിടെ നിൽക്കണം? പുറത്തോട്ടോ, ഒരു സ്ഥലം വരെ പോ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ?
മോൻ രക്ഷപ്പെട്ട് കാണാൻ വേണ്ടി എല്ലാ അധ്വാനവും ഒന്നും നോക്കാതെ തന്ന അപ്പന് വേണ്ടി ഞാൻ ഇതെങ്ങനെ ചെയ്യണോടാ? ചതിച്ചിടണം. ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ സംഭവിച്ചു, ചതിക്കപ്പെട്ടേക്കും. അവിടെ തോറ്റുകൊടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിനെയെല്ലാം മറികടന്ന് ജീവിച്ച് കാണിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്.